ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് വലിയ സ്പെഷ്യൽ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം എല്ലാവരും ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്ന കുറേ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് ഇല്ലെങ്കിൽ പഴം, അങ്ങനെ കുറേ ഫ്രൂട്ടുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാത്ത ഒരു പഴമുണ്ട്. അതോ മറ്റുള്ള പഴങ്ങളെക്കാൾ ഒരുപാട് ഗുണങ്ങളുള്ള എന്നാൽ പലരും പെട്ടെന്ന് തിരഞ്ഞെടുക്കാത്ത ഒരു പഴം. ആ പഴത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആ പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വീട്ടിലുണ്ടാവുന്ന ഒരു പഴം കൂടിയാണ്. നമ്മളൊരു ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ മുന്തിരിയോ തിന്നുന്ന പോലെ തിന്നാൻ പറ്റൂല. പക്ഷേ എല്ലാവരും മറ്റുള്ള ഫ്രൂട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കേണ്ട അല്ലെങ്കിൽ അത്രയധികം വൈറ്റമിൻസ് നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു പഴം. ഈ പഴത്തിന് പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് മൈക്രോ ന്യൂട്രീഷൻസ് ഉള്ള പഴമാണ് ഈ സീതപ്പഴം. ഓരോരോ നാട്ടിൽ ഓരോരോ പേര് പറയും, പക്ഷെ എന്ത് പേര് പറയുകയാണെങ്കിലും ഇത്രയും നല്ല ഗുണമുള്ള ഒരു പഴം മിസ്സാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഫസ്റ്റ് ഉണ്ടായ സീതപ്പഴമാണ്. അതിനുള്ളിൽ നിന്നേക്ക് നമുക്ക് പഴുപ്പ് പോലെയാണ്. ഇതേ ആ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന രണ്ട് മൂന്ന് അസുഖം എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം രണ്ട് ഒരേ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു ഫ്രൂട്ടാണ് നമ്മൾ ഈ സീതപ്പഴം എന്ന് പറയുന്ന പഴം. പൊട്ടാസ്യം, മഗ്നീഷ്യം ഇത് വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ആ ഒരു കാരണത്താൽ തന്നെ ഇത് കൊളസ്ട്രോൾ ആണെങ്കിലും അല്ലെങ്കിൽ പ്രഷർ എല്ലാം ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വളരെ അത്യുത്തമമാണ്. പിന്നെ അതുകൂടാതെ ഇതിലേറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിനാണേലും എല്ലാത്തിനും വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ എ, എസ്പെഷ്യലി കണ്ണിന്. അപ്പോൾ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ ആണ്. ആരോഗ്യപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടാണെങ്കിലും വളരെ ഉത്തമമാണ്. നമ്മൾ വെറുതെ ഫേസ് ക്രീമും ഇല്ലെങ്കിൽ സണ്ണിലോ ലോഷനും ക്രീമും ഒന്നും വാങ്ങിച്ച് പൈസ വേണ്ട ഒരേ ആവശ്യമില്ല. വീക്ക്ലി രണ്ടോ മൂന്നോ സീതപ്പഴം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആയ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. വോമിറ്റിംഗ് ടെൻഡൻസി മാറാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ സീതപ്പഴം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, കുട്ടികൾക്ക് ഇത് മസ്റ്റായിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളായിരിക്കുന്ന സമയത്താണ് ഇമ്മ്യൂണിറ്റി പവർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഴം. അല്ലെങ്കിൽ ഇതിൻ്റെ സീതപ്പഴത്തിൻ്റെ ഷേക്കും അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇപ്പോൾ ഒരുപാട് ലഭ്യമാണ്. പക്ഷേ ഈ നാച്ചുറലായിട്ട് കഴിക്കുന്ന ആ ഒരു ഗുണം എന്തായാലും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പലതിനും ഉണ്ടാവില്ല. പിന്നെ അതുകൂടാതെ നമ്മുടെ ബ്രെയിനിനെയൊക്കെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി, ചെറുതായിട്ടൊരു എനർജി നമുക്കൊന്ന് ഫീൽ ചെയ്യും. ഫൈബർ റിച്ച് ആണ്. പല ഫ്രൂട്ടുകളൊന്നും അസലറ്റിക് ആയിട്ടുള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ ഫ്രൂട്ടിന് ഒരുപാട് അളവിൽ എടുക്കരുതെന്നേ ഉള്ളൂ, പക്ഷേ കഴിച്ച വളരെ നല്ലതാണ്. കാരണം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണത്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സീസണൽ ഫ്രൂട്ടാണ്. സീസണൽ ഫ്രൂട്ടാകുമ്പോൾ നമ്മളത് മസ്റ്റായിട്ട്, ഏത് സീസണൽ ഫ്രൂട്ടാണെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഒരു പഴം, അതായത് നമ്മുടെ ശരീരത്തിനാണെങ്കിലും കണ്ണിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും മുടിക്കാണെങ്കിലും എല്ലാം ഉപകാരപ്പെടുന്ന ഒരുപാട് വൈറ്റമിൻസ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീതപ്പഴം എന്ന് പറയുന്നത്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി 12, ബി 6 ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കൂടി ആണിത്. പക്ഷേ ഇത് കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പാടെന്ന്. പക്ഷെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും മസ്റ്റായിട്ട് ഇത് കഴിച്ചിരിക്കണം. കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരേ ഒരു പോംവഴി ഉള്ളൂ. ഇതാ ബ്ലഡിലുണ്ടാകുന്ന അധികമായ ഷുഗർ ബാലൻസ് ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഈ ഫ്രൂട്ട് കഴിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ചെറിയതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ ഫ്രൂട്ട് മസ്റ്റായി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നല്ല, മസ്റ്റായി കഴിക്കണം, ഒഴിവാക്കരുത്. സീസണൽ ഫ്രൂട്ട് കൂടിയാണ്. വളരെ ആവശ്യമുള്ള ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു പഴമാണ് സീതപ്പഴം, അല്ലെങ്കിൽ അത്തിച്ചക്ക, അല്ലെങ്കിൽ കസ്റ്റാർഡ് ആപ്പിൾ. എന്ത് പേരിട്ട് വിളിച്ചാലും വിഷയമല്ല. ഓരോ നാട്ടിലും ഓരോ പേര് വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗുണം എല്ലാ നാട്ടുകാർക്കും, ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഗുണം ഒരുപോലെയാണ്. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാ ഫ്രൂട്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇതിന് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഗുണമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഫ്രൂട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത പുതിയ വീഡിയോ കാണുന്നവരേക്ക് ഒരിക്കൽ കൂടി ബൈ ബൈ.